ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എൻ്റെ കുറച്ച് സക്കുലൻ്റ് കളക്ഷൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സക്കുലൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയില്ല, മിക്കവാറും ഉള്ള സക്കുലൻസ് എല്ലാം തന്നെ പൂക്കും. അതിപ്പോൾ ഈ സ്പ്രിങ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ കയ്യിലുള്ള മിക്കവാറും എല്ലാം തന്നെ ഇപ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള അതിൻ്റെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. ഇതിപ്പോൾ സക്കുലൻസ് മാത്രമല്ല നിങ്ങൾ കാണുന്നത്, ഈ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ സക്കുലൻസ് നിപ്പുണ്ട്. അതിനെ ഓരോന്നിനും ഞാൻ എടുത്ത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റോസ നല്ല പൂത്തൊളിഞ്ഞു നിൽക്കുന്നത്. ഒരുപാട് പൂവുണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇത് ജേഡ് പ്ലാന്റ്, മണി ട്രീ, ലക്കി ട്രീ എന്നൊക്കെ ഇതിനെ പറയും. ഇത് ആക്ച്വലി ഇത് ഒറിജിനൽ ജേഡ് അല്ല. ഇത് ഇവിടെയൊക്കെ ആണെങ്കിൽ ജേഡ് പ്ലാന്റ് വേറെ ഒരെണ്ണമാണ്. ഇതിനെ അവർ മണി ട്രീ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒറിജിനൽ ജേഡ്. ഇത് എക്വേരിയയുടെ സ്പീഷീസ് ആണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു തരം സക്കുലൻ്റ് ആണ്. ഇത് കണ്ടില്ലേ പൂത്ത് നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് ആ പൂട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്, ഒരെണ്ണം വെച്ചതാണ്. അത് ഫുള്ള് അതിൻ്റെ ബേബീസ് അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഉണ്ടായിട്ട് ആ പൂട്ട് ഫുള്ള് കവറായി. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതാണ് ആക്വേരിയ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ. അത് ഫുള്ള് ആ പൂട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിന് ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ഇത് ആക്ച്വലി കുറേ ബേബീസ് ഉണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെച്ചാൽ ഇതുപോലെ ഇനിയും ഉണ്ടാകും. ഇത് എക്വേരിയയുടെ വേറൊരു സ്പീഷീസ്. ഇതും ഒരുപാടാകും, കുറച്ച് വെള്ളം മതി. ഈ പ്ലാന്റ്സിനെല്ലാം വളരെ കുറച്ച് വെള്ളം മതി, മെയിൻ്റനൻസും വളരെ കുറവാണ്. ഈ പ്ലാന്റിൻ്റെ പേര് ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല, പക്ഷേ ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഒരു ചെറിയ ഒരു കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇതുപോലെ നല്ല ഭംഗിയിൽ വളർന്നു വരും. ഇത് ക്യാക്ടസിൻ്റെ ഒരു സ്പീഷീസ് ആണ്. ഇത് മുകളിലോട്ട് ഇങ്ങനെ വളർന്നു വരും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്നതാണിത്. ഇത് ജെല്ലി ബീൻ എന്ന് പറയും. ഇത് ഒരു നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത് വെയിലത്ത് വെയിലാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയെല്ലാം നല്ല ചുവന്ന് വരും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിലും വളരെ എളുപ്പമാണ്. ഇത് കണ്ടല്ലേ, അതിൻ്റെ ഇല വീണിട്ടാണ് ഇപ്പോൾ ആ തൈ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇല നമ്മളിങ്ങനെ ഇടുകയാണെങ്കിൽ പുതിയ പുതിയ തൈകൾ അവിടെ കിടന്ന് ഉണ്ടായിക്കോളും. ഇതിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ചട്ടി നിറച്ചായിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഇതുപോലെ നമ്മൾ ഇല ഇതിൻ്റെ ഇല അടിഭാഗത്തു നിന്ന് എടുത്തിങ്ങനെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരും. ഇതാണ് ജെല്ലി ബീൻ്റെ ഞാൻ കാണിച്ച ചട്ടി ഇപ്പോഴത്തെ അവസ്ഥ. ഇതിങ്ങനെ ഫുള്ള് കവറായിട്ടുണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കുകയാണിപ്പോൾ. ഇത് മറ്റൊരു സക്കുലൻ്റ് ആണ്. ഇതിനെ ഐസ് പ്ലാന്റ് എന്ന് പറയും. ഇവിടെയൊക്കെ ഇതിനെ പിക് ഫേസ് എന്നാണ് പറയുന്നത്. ഇതിന് വേറെ കളറുകളും ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇലകളിലൊക്കെ ആണെങ്കിൽ തൊടുമ്പോൾ ഒരു ജെല്ലിയിൽ തൊട്ട് ഒരു സോഫ്റ്റ് ഒരു ഫീലാണ്. ഇത് നിറച്ച് പൂവുണ്ടായി നിൽക്കും. അടുത്തതായിട്ട് കല്ലാഞ്ചോ എന്ന് പറയും ഇതിനെ. ഇതും ഒരു സക്കുലൻ വെറൈറ്റിയാണ്. ഇതിന് പല കളറുണ്ട്. ഇതും നന്ന് പൂത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് മറ്റൊരു വെറൈറ്റി.
നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നു. എൻ്റെ കയ്യിൽ പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറും കൂടി ഉണ്ട്. ഇതാണ് വൈറ്റ്. അത് നന്നായിട്ട് അത് പൂത്ത് കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പൂവിൻ്റെ വടമില്ല. ഇതെൻ്റെ കയ്യിലുള്ള മറ്റൊരു സക്കുലൻ്റാണ്. ഇതിൻ്റെ പേരെനിക്ക് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഇത് കുറേ ചെടികൾ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേരെനിക്ക് കിട്ടിയില്ല. ഇത് സ്ട്രിങ് ഓഫ് പേൾ എന്ന് പറയും. ഇതിപ്പോൾ എനിക്ക് റീസൻ്റ്ലി കിട്ടിയതാണ്. ഇത് സെഡം എന്ന് പറയും ഈ പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സക്കുലൻസ്. ഇനിയും കുറേ സക്കുലൻ വെറൈറ്റീസ് എന്തെങ്കിലും ഉണ്ട്, പക്ഷേ ഇത് വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ എൻ്റെ ബാക്കി പ്ലാന്റ്സ് ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.